بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. الحمد لله، ഇതുവരെ കഴിഞ്ഞ പാഠങ്ങളിലെല്ലാം നമ്മൾ പ്രധാനമായി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു അവരുടെ ഹിക്മത്തുകളാണല്ലോ നമ്മൾ ഓതുന്നത്. അവർ പറഞ്ഞ ഹിക്മത്തുകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ 39 ഹിക്മത്തുകൾ ഇതുവരെയായി കഴിഞ്ഞു. ആ ഹിക്മത്തുകളിൽ മുഴുവനും പ്രധാനമായി പറഞ്ഞത് ഒരു അടിമയായി തീരണം. അള്ളാഹു സയ്യിദാണ്, സൃഷ്ടികൾ മുഴുവനും അടിമകളാണ്. وَعِبَادُ الرَّحْمَنِ الَّذِينَ يَمْشُونَ عَلَى الْأَرْضِ هَوْنًا وَإِذَا خَاطَبَهُمُ الْجَاهِلُونَ قَالُوا سَلَامًا. الله سبحانه وتعالى سورة الفرقان പറഞ്ഞു, وَعِبَادُ الرَّحْمَنِ, റഹ്മാനായ അള്ളാഹുവിൻ്റെ അടിമകൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ അടിമകൾ എന്ന് പറയുമ്പോൾ വേറെ ആരുടെയോ അടിമയുണ്ടോ? എല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകൾ തന്നെ. പക്ഷേ ചില ആളുകൾ പിശാചിൻ്റെ അടിമകളായി മാറിപ്പോകുന്നുണ്ട്, ശൈത്താൻ്റെ അടിമകളായി മാറിപ്പോകുന്ന ചിലർ ഉണ്ട്. അവർ അള്ളാഹുവിൻ്റെ അടിമത്വം ശരിക്ക് സ്വീകരിച്ചവർ അല്ല. എല്ലാം അള്ളാഹുവിൻ്റെ അടിമയാണ്, എല്ലാവരും അള്ളാഹുവിൻ്റെ മഖ്ലൂക്കാണ്. അള്ളാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടികളാണ്. ഒരു സെക്കൻഡ് അള്ളാഹുവിൻ്റെ കുദ്രത്ത് കൂടാതെയും അള്ളാഹുവിൻ്റെ ഇറാദത്ത് കൂടാതെയും ഒന്നും പ്രവർത്തിക്കാൻ സാധ്യമല്ല. അത് ഒരു അർത്ഥത്തിന് ആണ്. എന്നാൽ അള്ളാഹു തആല ഇബ്ലീസിനോട് പറഞ്ഞു, എപ്പോ? ഇബ്ലീസ് സുജൂദ് ചെയ്യാതെ ഇരുന്നപ്പോൾ
ما منعك ألا تسجد നീ സുജൂത് ചെയ്യാതിരിക്കാൻ തടസ്സമായി നിന്നിൽ എന്താണ് ഉള്ളത് എന്ന് ചോദിച്ചപ്പോൾ അവൻ വലിയ അഹങ്കാരം പറഞ്ഞു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ ആദം നബിയെ നീ കളിമണ്ണ് കൊണ്ടാണ് പടച്ചത് എന്നെ പടച്ചിട്ടുള്ളത് തീ കൊണ്ടാണ് തീയാണ് കളിമണ്ണിനേക്കാൾ ഷറഫും ശ്രേഷ്ഠതയും ഉള്ളത് അതുകൊണ്ട് ഷറഫുള്ള എന്നോട് ഷറഫ് കുറഞ്ഞ ആൾക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചത് തന്നെ ശരിയല്ല അള്ളാഹു അങ്ങനെ കൽപ്പിച്ചത് തന്നെ ഒരിക്കലും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരം പറയുകയും എന്നിട്ട് പിന്നെ അവൻ പറഞ്ഞത് അല്ല അക്കുഴു തന്നെ ലഹും സിറാത്തക്കൽ മുസ്തഖീം എന്നെ നീ കുറേ കാലം ഇവിടെ ജീവിപ്പിക്കണം ഞാൻ എല്ലാവരെയും സത്യത്തിൽ നിന്ന് തടയും ആ തടഞ്ഞ് ഞാൻ വെക്കും അപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ഇന്ന ഇബാദി ലൈസ ലക്ക അലൈഹിം സുൽത്താൻ നീ പോടോ നിനക്കൊന്നും എൻ്റെ അടിമകൾ ഇന്ന ഇബാദി ലൈസ ലക്ക അലൈഹിം സുൽത്താൻ തീർച്ചയായും എൻ്റെ അടിമകൾ ആ അടിമകളെ മേൽ നിനക്ക് ഒരു അധികാരവും ഇല്ല അവരെ വഴിപ്പെടുത്താൻ വഴികെടുത്താൻ നിനക്ക് സാധിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അപ്പോൾ അല്ലാഹുവിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും അടിമയാണെങ്കിലും സാക്ഷാൽ അടിമത്വം അംഗീകരിച്ച് സ്വീകരിച്ചു നടക്കുന്ന ശരിയായ അടിമകൾ അതാണ് അടിമ എന്ന് പറയുന്നത് മുമ്പ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഖുത്ബുൽ അത്താബ് ഗൗസുൽ അലം മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിനെ ചതിക്കാൻ ഇബ്ലീസും അവൻ്റെ അനുയായികളായ കുറേ അബാലീസും കുറേ ഇബ്ലീസുകൾ നേതാവും അനുയായികളും കൂടി വലിയ തോതിൽ ആകാശത്തിൽ നിന്ന് ചേറിൽ ഇരുന്നു കൊണ്ട് ഇറങ്ങി വന്നു ഞങ്ങൾ നിങ്ങൾക്ക് ഒരു സന്തോഷവാർത്തയുമായി വന്നതാണ് നിങ്ങൾ ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നു മുതൽ നിങ്ങൾക്ക് അവരാണ് മലക്കുകളാണെന്ന് അങ്ങ് പറയുമ്പോൾ ബഹുമാനപ്പെട്ട കുത്തുമല്ലാത്താവ് തകൾ പിടിച്ച് പാലിച്ചിട്ട് പോട ശൈത്താൻ എന്ന് പറഞ്ഞിട്ട്
أعطاني الله إياكم فأردت أن آخذه فأربطه إلى سوار من سوار المسجد فتنظرون إليه ഞാൻ അവനെ പിടിച്ച് മദീനത്തെ പള്ളിയിൽ കൊണ്ടുവന്ന് അവിടുത്തെ ഒരു തൂണിൽ കെട്ടിയിടാൻ ആഗ്രഹിച്ചു ആലോചിച്ചു പിന്നീട് ഞാൻ ആലോചിച്ചു വേണ്ട സുലൈമാൻ നബി അലൈഹിസ്സലാം ആണ് ശൈത്താന്മാരൊക്കെ പിടിച്ചുകെട്ടുകയും ഭരിക്കുകയൊക്കെ ചെയ്ത ആള് അപ്പോൾ ആ ഒരു ഭരണത്തിൽ ഞാൻ കൈയിടണ്ട എന്ന് വെച്ചിട്ട് ഇവരെ ഞാൻ വിട്ടയച്ചു അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ പറ്റിക്കാൻ അവന് ശ്രമമുണ്ട് പക്ഷേ അല്ലാഹു പറയുന്നു ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ എൻ്റെ അടിമ യഥാർത്ഥ അടിമ സാക്ഷാൽ അടിമ ആ അടിമയെ വഴിപ്പെടുത്താൻ നിനക്ക് സാധ്യമല്ല അവനിൽ നിനക്ക് യാതൊരു അധികാരവും ഒരിക്കലും ഉണ്ടാവുകയില്ല അപ്പം അങ്ങനെ ആ ഇബ്ലീസിൻ്റെ മുഴുവൻ സെറിൽ നിന്നും അവൻ്റെ തിരുപ്പിൽ നിന്നും മാറിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം മുറുകെ പിടിക്കുകയും ومن يعتصم بالله فقد هدي الى صراط مستقيم الله وين ആരെങ്കിലും മുറുകെ പിടിച്ചാൽ അവൻ മുസ്തഖീമായ സിറാത്തിൽ ചേർക്കപ്പെട്ടു എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ സമയത്തും അല്ലാഹുവിനെ മുറുകെ പിടിക്കുക അല്ലാഹു എന്നെ രക്ഷപ്പെടുത്തും അല്ലാഹു എനിക്ക് സലാമത്ത് തരും എന്ന അള്ളാഹുവിൻ്റെ കുദറത്ത് കൂടാതെ ഒന്നും സാധ്യമല്ല എന്ന ഈ നിയ്യത്തും തവക്കുലും വേണം എന്നാണ് ഈ കഴിഞ്ഞ എല്ലാ പാഠങ്ങളിലും നാം പഠിച്ചത് അക്കൂട്ടത്തിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ കിതാബിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എത്ര തവക്കുല് ഉള്ളവനായാലും അള്ളാഹുവിൻ്റെ മേൽ തവക്കുലായതുകൊണ്ട് ഇവിടെ ഭൗതികമായ ലോകത്ത് ജീവിക്കാൻ ആവശ്യമായ പ്രവർത്തനം അത് നീ ഒഴിവാക്കേണ്ടതില്ല അതൊഴിവാക്കേണ്ടതില്ല ഇറാദതുക തജ്രീദ മാ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി സഹ്വത്തുൻ ഖഫിയ്യത്തുൻ അള്ളാഹു തആല രണ്ട് വിധത്തിലാണ് ഇവിടെ മനുഷ്യന്മാരെ വെച്ചിട്ടുള്ളത് ഒന്ന് ഈ ബാഹ്യമായ പ്രവർത്തനങ്ങൾ കച്ചവടം കൃഷി തൊഴിൽ ഇങ്ങനെയുള്ള ഈ കാര്യകാരണങ്ങൾ ഓരോ കാരണങ്ങൾ വെച്ചുകൊണ്ട് ആ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതം നയിക്കുന്ന ആളുകൾ അതാണ് അല്ലാഹു തആല ഇവിടെ വെച്ചിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽപ്പെട്ടതാണ് നബി തങ്ങൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ആളുകളുമായി ബന്ധമുണ്ട് കച്ചവടക്കാരോട് ബന്ധമുണ്ട് കർഷകരോട് ബന്ധമുണ്ട് തൊഴിലാളികളോട് ബന്ധമുണ്ട് മുതലാളിമാരോട് ബന്ധമുണ്ട് ഫക്കീറുമാരോട് ബന്ധമുണ്ട് മിസ്കീന്മാരോട് ബന്ധമുണ്ട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഖുലഫാഉർ റാഷിദീങ്ങളും ഏകദേശം അങ്ങനെ തന്നെയാണ് പക്ഷേ അതിൽ ഒന്നാമത്തെ ഖലീഫയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് കൂടുതൽ കച്ചവടങ്ങളൊന്നുമില്ല കൂടുതൽ കച്ചവടം കൃഷി
ഇതൊന്നുമില്ല. ഇല്ലെങ്കിലും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് അവിടുന്ന് സമ്പാദിച്ച തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സുദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തോട്ടങ്ങൾ മുഴുവനും വിറ്റ് അത് വെള്ളിയാക്കി അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ വേണ്ടി പോക്കറ്റിൽ വെക്കുകയുണ്ടായി. ആ വെള്ളി കൊണ്ടാണ് മദീനത്ത് ചെന്നിട്ട് ബനു നജ്ജാർ ഗോത്രക്കാരുടെ തോട്ടം വിലക്കെടുക്കുകയും ആ സ്ഥലത്ത് മസ്ജിദുൻ നബവി ഇന്ന് നിൽക്കുന്ന ആ മസ്ജിദുൻ നബവി നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത് സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വത്ത് കൊണ്ടാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, മാ നഫഅനി മാലു അഹദിൻ മാ നഫഅനി മാലു അബീ ബക്കർ. അബൂബക്കർ സുദ്ദീഖിൻ്റെ സ്വത്ത് ഉപകരിച്ചതുപോലെ എനിക്ക് ആരുടെയും സ്വത്ത് ഉപകരിച്ചിട്ടില്ല. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉള്ള സ്വത്ത് മുഴുവനും ചെലവഴിച്ചിട്ടുള്ളത് അബൂബക്കർ സുദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ. ഉമർ ഇബ്നു ഖത്താബും തരക്കേടില്ല. ഇസ്ലാമാകുന്നതിന് മുമ്പ് സമ്പാദിച്ച ഏതാനും സ്വത്തുക്കളൊക്കെയുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനായിരുന്നു, വലിയ ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജൈഷുൽ ഉസ്റത്ത് എന്ന് പറയുന്ന ഏറ്റവും ദാരിദ്ര്യം പിടിച്ച ഒരു യുദ്ധം, ആ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി 100 ഒട്ടകം സംഭാവന ചെയ്തു, പിന്നീട് 100 സംഭാവന ചെയ്തു, പിന്നീട് 100 സംഭാവന ചെയ്തു. അങ്ങനെ 300 ഒട്ടകങ്ങളും അതിൻ്റെ സാമഗ്രികളും എല്ലാം സംഭാവന ചെയ്തു. അതിനുശേഷം പിന്നീട് എന്ത് വേണമെങ്കിലും ഞാൻ തന്നുകൊള്ളാം, എൻ്റെ സ്വത്ത് തീരുന്നതുവരെ തങ്ങൾക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വാഗ്ദത്തം ചെയ്തു. അദ്ദേഹം കച്ചവടക്കാരനായിരുന്നു. അപ്പം അങ്ങനെ കച്ചവടം ചെയ്തിട്ട് ജീവിക്കുന്നത്, കൃഷി ചെയ്ത് ജീവിക്കുന്നത്, തൊഴിലെടുത്ത് ജീവിക്കുന്നത്, അതൊന്നും അങ്ങനത്തെ ആളുകൾ ഞാനിതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു മൂലയിലിരുന്ന് വലിയൊരാളായിട്ട് ഇങ്ങനെ ജനങ്ങളിടയിൽ തോന്നിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് കരുതിയാൽ അത് നല്ല ഒരു ഷഹ്വത്തുൻ ഖഫിയ്യത്തുൻ, ഗോപ്യമായ ഒരു ഷഹ്വത്താണ് എന്ന് ഈ കിതാബിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിച്ചു. എന്താണ് ഷഹ്വത്ത് എന്ന് പറയാൻ കാരണം, ആളുകളൊക്കെ എന്നെ പറ്റി വലിയൊരു വലിയാണ്, വലിയൊരു ഷെയ്ഖാണ്, വലിയ വലിയൊരു ആബിദാണ് എന്നൊക്കെ കരുതണമെന്ന് എൻ്റെ എല്ലാ സംഗതികളും നടന്നുകൊണ്ട് തന്നെ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് എടുക്കുന്നതിന് ഇതൊന്നും തടസ്സമല്ല. ഒരാൾ ഇബാദത്ത് എടുക്കാൻ ഉദ്ദേശിച്ചാൽ ഒന്നെടുത്തപ്പെടവെക്ക്. മറ്റൊരു വിഭാഗം ആളുകളെ അല്ലാഹു തആല ഇവിടെ പടച്ചത് ഒരു ജോലിയും ഇല്ല, ഒരു കച്ചവടവും ഇല്ല, ഒന്നുമില്ലാതെ ജീവിക്കുന്നവർ. അതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം.
غيس القرني رضي الله عنه، النبي صلى الله عليه وسلم തങ്ങളുടെ കാലത്ത് തന്നെ ഉള്ള ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് നബി തങ്ങളുടെ അടുക്കൽ വരാൻ പറ്റിയിട്ടില്ല, നബി തങ്ങളെ കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ സദസ്സിൽ ഹാജർ ആവാത്തത് കൊണ്ട് സഹാബി എന്ന് പറയുന്ന ആ സ്ഥാനം ലഭ്യമായില്ല. സഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ മുഅ്മിനായ രീതിയിൽ ഒരല്പമെങ്കിലും സമയം വന്ന് ഇരുന്ന ആൾക്കാണ് സഹാബി എന്ന് പറയുന്നത്. ഉവൈസ് ഉൽക്കർണി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു, നബി തങ്ങൾക്ക് സലാം പറഞ്ഞയച്ചു, അവിടുന്ന് ഇങ്ങോട്ടും സലാം പറഞ്ഞയച്ചു, പരസ്പരം ബന്ധപ്പെട്ടു. പക്ഷേ സദസ്സിൽ വരാനും സഹാബി എന്ന സ്ഥാനം കൈവരിക്കാനും സാധിച്ചില്ല. എന്നാൽ അദ്ദേഹം ഒരൊറ്റ മനുഷ്യനെയും അറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ രഹസ്യമായ ജീവിതം വിവാദത്തിൽ മാത്രം മുഴുകിക്കൊണ്ട് ജീവിക്കും. ചിലപ്പോൾ വളരെയധികം വിശപ്പ് വരുമ്പോൾ ഹോട്ടലിൻ്റെ പിന്നാലെ ആളുകൾ ഭക്ഷണം കഴിച്ച് എറിഞ്ഞു കളഞ്ഞ ബാക്കി അവശിഷ്ടം വരെ ചിലപ്പോൾ എടുത്ത് കഴിക്കും. ഏതായാലും ഇത് പൊരുത്തപ്പെട്ടതാണ്, അവർ എറിഞ്ഞു കളഞ്ഞതല്ലേ എന്ന നിലക്ക് അതിൽ നിന്ന് എടുത്ത് കഴിക്കും. ചിലപ്പോൾ വെള്ളം കുടിച്ച് മാത്രം ജീവിക്കും. അങ്ങനെയുള്ള ഉവൈസ് ഉൽക്കർണി റളിയല്ലാഹുവല്ലോ അത് ഒരു ഇനമാണ്. അവരെയും നാം ആക്ഷേപിക്കാൻ പാടില്ല. റുബ്ബ അശ്അസ അഖ്ബറ മദ്ഫൂഇൻ ബിൽ ബാബി ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുന്നു, റുബ്ബ അശ്അസ എത്ര മുടി ചടകുത്തിയ ആളുകൾ, അഖ്ബറ മണ്ണ് പുരണ്ട ആളുകൾ, മദ്ഫൂഇൻ ബിൽ ബാബ് അവരെ ഒരു ഗേറ്റിലേക്ക് ചെന്നാൽ ആരും കടത്തുകയില്ല. അവരുടെ മുടിയെല്ലാം ചടകുത്തിക്കിടക്കും, അവരുടെ മുടിയിൽ മണ്ണുണ്ടാകും, വസ്ത്രത്തിൽ മണ്ണുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ അള്ളാഹുവിനോട് സത്യം ചെയ്തൊരു കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ അള്ളാഹു അത് നടപ്പിൽ വരുത്തും, അതിന് യാതൊരു സംശയവുമില്ല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. ചില ആളുകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒരാൾ വസ്ത്രം അലക്കാത്തത് കൊണ്ടോ അലക്കിയത് കൊണ്ടോ വലിയും സാലിഹും ആകുന്നില്ല. അലക്കുന്നവരും ഉണ്ട്, അലക്കാത്തവരും ഉണ്ട്. താടി ഒപ്പിക്കുന്നവരുമുണ്ട്, ഒപ്പിക്കാത്തവരുമുണ്ട്. കൈനഖം മുറിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മുറിക്കാത്തവരും മുറിക്കുന്നവരും രണ്ടും ഉണ്ട്. അപ്പോൾ ഇതൊന്നും നോക്കിയിട്ടല്ല ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യനാകുന്നത്. മറിച്ച് ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സത്യവിശ്വാസികളും സൽക്കർമ്മികളുമാകുന്നത്. സയജഅലു ലഹുമുർ റഹ്മാനു വദ്ദ, അള്ളാഹു തആല അവർക്ക് പ്രിയത്തെ ആക്കും. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പ്രിയത്തെ ആക്കുമെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല അവരെ പ്രിയം വെക്കും. അള്ളാഹു പ്രിയം വെച്ച് കഴിഞ്ഞാൽ അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, ഇന്ന ഫുലാനൻ ഉഹിബ്ബുഹു ഫഅഹിബ്ബ, ഓ ജിബ്രീൽ ഞാൻ ഇന്ന വ്യക്തിയെ പ്രിയം വെക്കുന്നു, അതുകൊണ്ട് നിങ്ങളും അദ്ദേഹത്തെ പ്രിയം വെക്കണം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചിട്ട് പറയും, യാ മലായിക്കത്തി, ഓ മലക്കുകളെ, നിങ്ങളെല്ലാവരും ഇന്ന മനുഷ്യനെ പ്രിയം വെക്കണം. അള്ളാഹു തആലയും ഞാനും പ്രിയം വെക്കുന്നുണ്ട്, നിങ്ങൾ പ്രിയം വെക്കണം. അപ്പോൾ എല്ലാവരും അവരെ പ്രിയം വെക്കും, അവർക്ക് പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഖൗസുൽ അഅ്ലം മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിച്ചത്
യഥാർത്ഥത്തിൽ ഒരു പേരും വേണ്ട, പ്രശസ്തിയും വേണ്ട എന്ന ഒരു നിലയിലാണ് വളർന്നു വന്നത്. എന്നെ ഒരുത്തര കൂട്ടിപ്പറയേണ്ട, എന്നെ പടപ്പീൻ അറിയരുതെന്നോ പറഞ്ഞു. എന്താണ് അവർ എന്നെ പഠിച്ചത്? എന്നെ ആരും അറിയാണ്ട് നിന്നോട്ടെ, എനിക്കത് പേരും പ്രശസ്തി ആവശ്യമില്ല. പക്ഷേ അള്ളാഹു താല അവരെ എന്ത് ചെയ്തു? വലിയ പേര് ലോകത്ത് ഒന്നായിട്ട് ആകാശത്തും മേലും ഭൂമിക്ക് താഴെയും അവരെ കൊടി നീളം അത്തര ഉള്ളവർ എന്ന് മുഹീദ്ദീൻമാലയിൽ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. ആകാശത്തിലും ഭൂമിയിലും അഖില ലോകത്ത് മുഴുവനും ഔസു അലം മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരും പ്രശസ്തിയും ഉണ്ട്. അതറിയപ്പെടാത്ത ഒരു വ്യക്തിയല്ല, എല്ലാവരും ഷെയ്ഖ് മുഹീദ്ദീൻ തങ്ങളെ മദഹ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്നാൽ അദ്ദേഹവും വൈന ഷെയ്ഖ് മുഹീദ്ദീൻ ഷെയ്ഖുൻ കബീറുൻ ആലിമുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഹീദ്ദീൻ ഷെയ്ഖ് വലിയ ആലിമാണ്, വലിയ ഷെയ്ഖാണ്, വലിയ ആബിദാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ വരെ ഔസുല്ലാഹുവിനെ മദഹ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകാശത്തും ഭൂമിയിലും എല്ലാ സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് പേരും പ്രശസ്തിയും എല്ലാം നൽകി. അപ്പോൾ ചുരുക്കം അള്ളാഹു തആലനെ പേടിക്കണമെന്ന് പറഞ്ഞു. ഇതുവരെ 39 ഹിക്മത്തിലും ഈ കിതാബിൽ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മേൽ തവക്കൽ ആക്കുകയും അള്ളാഹുവിൻ്റെ മേൽ എല്ലാം ഏൽപ്പിക്കുകയും ചെയ്യുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ചാണ്. അങ്ങനെ പറയുമ്പോൾ സാധുക്കളായ നമുക്ക് വലിയ പേടി വരും. വലിയ പേടിയാണ് പടച്ച റബ്ബേ, നമ്മുടെ ജീവിതം എന്തായിരിക്കുന്നു, നമ്മൾ എന്തെല്ലാമാണ് ഇവിടെ ചെയ്തത് എന്നുള്ള ആലോചന വരുമ്പോൾ അള്ളാഹു തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ പേടിക്കണം, അതേസമയത്ത് നിങ്ങൾ എന്നെക്കൊണ്ട് നല്ലത് കരുതുക. അഹ്സിനുൽ ലന്ന ബി, അല്ലാഹു പറയുന്നു നിങ്ങൾ എന്നെ കൊണ്ട് നല്ലത് ഭാവിക്കുക. ആ ഹദീസിനെ ആസ്പദമാക്കിയാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തൻ്റെ ഹിക്കമിൻ്റെ 40-ാമത്തെ ഹിക്മത്ത് പറയുന്നത്, ഇല്ലം തുഹ്സിൻ ലന്നക ബിഹി, അല്ലാഹു തആലനെ കൊണ്ട് നീ നല്ല ലന്ന് വെച്ചിട്ടില്ലെങ്കിൽ ലി അജലി ഹുസ്നി വസ്ഫിഹി, അല്ലാഹു തആലയുടെ വസ്ഫുകളും അല്ലാഹുവിൻ്റെ സിഫത്തുകൾ എല്ലാം
നല്ലതാണ് എന്ന് മനസ്സിലാക്കി നീ അള്ളാഹുവിനെ കൊണ്ട് നല്ലത് ഭാവിക്കുകയാണ് വേണ്ടത്. ഇനി അത് കഴിഞ്ഞില്ല എങ്കിൽ ഫഹസ്സിൻ ലന്നക ബിഹി ലി വജൂദി മുആമലതിഹി മഅക, അള്ളാഹു തആല ഇതുവരെ നിനക്ക് ചെയ്തു തന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നീ അള്ളാഹുവിനെ കൊണ്ട് നല്ലത് മനസ്സിലാക്കണം. അള്ളാഹു നിന്നെ പടച്ചില്ലേ? എങ്ങനെ പടച്ചു? ലോകത്തുള്ള മുഴുവൻ ജീവികളിൽ വച്ച് ഏറ്റവും വലിയ അത്ഭുതകരമായ ജീവിയായി മനുഷ്യനായ നിന്നെ അള്ളാഹു പടച്ചു. നിനക്ക് അള്ളാഹു വലിയ വിലയുള്ള കണ്ണ് തന്നു. അലം നജ്അല്ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. അള്ളാഹു തആല ചോദിക്കുന്നു ഖുർആനിൽ തന്നെ, അലം നജ്അല്ലഹു ഐനൈനി, അവന് രണ്ട് കണ്ണ് നാം കൊടുത്തില്ലേ? വലിസാനൻ, നാവ് കൊടുത്തില്ലേ? വശഫതൈനി, രണ്ട് ചുണ്ട് കൊടുത്തില്ലേ? വഹദൈനാഹു നജ്ദൈൻ, സത്യത്തിൻ്റെ വഴിയും അസത്യത്തിൻ്റെ വഴിയും രണ്ട് വഴി ഞാൻ അവന് വെളിവാക്കി കൊടുത്തില്ലേ, പഠിപ്പിച്ചു കൊടുത്തില്ലേ? അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം നമുക്ക് ചെയ്ത ഗുണങ്ങളാണ്. ഈ ഗുണങ്ങളെല്ലാം അള്ളാഹു തആലക്ക് പണ്ട് ഒരു പ്രതിഫലം കൊടുത്തിട്ട് അതിന് പകരമായി അള്ളാഹു ചെയ്തതല്ല. അള്ളാഹു തആല മുഅ്മിനായ മനുഷ്യൻ്റെ ഈമാനുള്ളത് കൊണ്ട് ദുനിയാവിലെ മുഅ്മിനീങ്ങൾക്കും ഗുണം ചെയ്തു, മുഅ്മിനല്ലാത്തവർക്കും ഗുണം ചെയ്തു. ദുനിയാവ് അങ്ങനെയാണ്, ദുനിയാവിലെ മുഅ്മിനും ഗുണമുണ്ടാവും, മുഅ്മിനല്ലാത്തവർക്കും ഗുണമുണ്ടാവും. ഏതായാലും നിനക്ക് അള്ളാഹു തആല ചെയ്ത ഗുണങ്ങളല്ലേ ഈ രണ്ട് കണ്ണ് തന്നത്, മൂക്ക് തന്നത്, പള്ള തന്നത്, മുഖം തന്നത്, എല്ലാ സാധനങ്ങളും. ആര് കണ്ടാലും ഏത് സാധനങ്ങൾ കണ്ടാലും ഭയപ്പെടുന്നൊരവസ്ഥ നിനക്ക് തന്നത്, ഇതെല്ലാം അള്ളാഹു ചെയ്ത ഗുണമല്ലേ? അതുകൊണ്ട് നീ അള്ളാഹുവിനെ പറ്റി നല്ലത് ഭാവിക്കണം. അള്ളാഹു തആലനെ കൊണ്ട് നല്ലത് ഭാവിക്കണം. ഫഹൽ അവദക്ക ഇല്ലാ ഹുസ്ന, അള്ളാഹു നിനക്ക് നല്ലതല്ലാതെ തന്നിട്ടുണ്ടോ? വഹൽ അസദ ഇലൈക്ക ഇല്ലാ മിനനൻ, അള്ളാഹു നിനക്ക് ഗുണങ്ങളല്ലാതെ വല്ലതും തന്നിട്ടുണ്ടോ? നിന്നെ അള്ളാഹു പടച്ചതും നിന്നെ നല്ല ഭംഗിയിലാക്കിയതും നിനക്ക് ഭാര്യമാരെ തന്നതും ഭർത്താക്കന്മാരെ തന്നതും നിനക്ക് മക്കളെ തന്നതും നിങ്ങൾക്ക് ജീവിക്കാനുള്ള പല കാര്യങ്ങളും ഇവിടെ എളുപ്പമാക്കി തന്നതും ഇതെല്ലാം അള്ളാഹു നിനക്ക് തന്ന ഗുണമാണ്. അതിനേക്കാൾ ഏറ്റവും വലിയ ഗുണം നിന്നെ അള്ളാഹു മുഅ്മിനാക്കി തീർത്തു, മുസ്ലിം ആക്കി തീർത്തു. അർഹമുർ റഹീമായ അള്ളാഹു നമ്മെ എല്ലാവരെയും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി മരിക്കുന്ന കൂട്ടത്തിൽ പെടുത്തി തരുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു തആല ഏറ്റവും വലിയ ഗുണം ചെയ്തത് എന്താണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അയച്ചു തന്നു എന്നതാണ്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അള്ളാഹു തആല പറയുന്നു, മനുഷ്യവർഗത്തിൽപ്പെട്ട അതിമഹത്തായ റസൂലിനെ അള്ളാഹു നിങ്ങൾക്ക് അയച്ചു തന്നത് തന്നെ ഏറ്റവും വമ്പിച്ച ഗുണമാണ്. ആ റസൂലുള്ളാഹി ഇവിടെ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നാം കുഫരിയത്തിലേക്ക് പോകുമായിരുന്നു, ലലാലത്തിലേക്ക് പോകുമായിരുന്നു. ആ ലലാലത്തിൽ നിന്നും കുഫരിയത്തിൽ നിന്നും നമ്മെ രക്ഷപ്പെടുത്തിയത് ആരാണ്? അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി തങ്ങളെ നിങ്ങൾക്ക് അള്ളാഹു അയച്ചു തന്നത് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ? ഈ അനുഗ്രഹങ്ങളെല്ലാം അള്ളാഹു അല്ലേ ചെയ്തിട്ടുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനെ നിങ്ങൾ നല്ലത് ഭാവിക്കുക. അള്ളാഹു തആല പറയുന്നു,
الله. النبي صلى الله عليه وسلم തങ്ങൾ പറയുന്നു, لا يموتن احدكم الا وهو يحسن الظن بالله تعالى. ഒരാളും മരിക്കണ്ട, അള്ളാഹുവിനെ കൊണ്ട് നല്ലത് ഭാവിച്ചു കൊണ്ടല്ലാതെ. അള്ളാഹുവിനെ കൊണ്ട് നല്ലത് ഭാവിക്കണം, ഞാൻ അള്ളാഹുവിൽ അങ്ങേയറ്റം ഉറച്ച് വിശ്വസിക്കുന്നവനാണ്, അള്ളാഹുവിൻ്റെ കുദറത്തില്ലാതെ ഒന്നും നടക്കുകയില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സാധുവായ എന്നെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ലന് നിങ്ങൾക്ക് വേണം. മനിസ്തത്താഅ മിൻകും അല്ലാ യമൂത ഇല്ലാ വഹുവ യഹ്സിനു ലന്ന ബില്ലാ. അള്ളാഹു തആലനെ കൊണ്ട് നല്ല ഭാവന വെച്ചുകൊണ്ടല്ലാതെ മരിക്കാതിരിക്കാൻ ഒരാൾക്ക് സാധിക്കുമെങ്കിൽ ഫല്യഫ്അൽ. അതാ വദാലിക്കും ലന്നുക്കും ഉല്ലതി ലനന്തും ബിറബ്ബിക്കും എന്ന് അള്ളാഹു തആല സൂറത്ത് ഫുസ്സിലത്തിൽ പറഞ്ഞിട്ടുണ്ട്. അന ഇന്ദ ലന്നി അബ്ദി ബി ഫല്യദുന്ന ബി മാഷാ. ഞാൻ അന ഇന്ദ ലന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ കൊണ്ട് എങ്ങനെ ഭാവിക്കുന്നുവോ ആ ഭാവനയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ഫല്യദുന്ന ബി മാഷാ, ഉദ്ദേശിച്ചതെല്ലാം അവൻ ഭാവിച്ചു കൊള്ളട്ടെ. ഇന്നന്ന ഖൈറൻ, ഖൈറിനെയാണ് അവൻ ഭാവിക്കുന്നതെങ്കിൽ ഫഖൈറുൻ. വഇന്നന്ന ശർറൻ, അവൻ ശർറാണ് ഭാവിക്കുന്നതെങ്കിൽ ഫശർറുൻ, അപ്പോൾ ശർറാണ് ഉണ്ടാവുക. അതുകൊണ്ട് നീ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലത് ഭാവിക്കുക, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തും എന്ന് നീ ഭാവിക്കണം. അതിന് അനുയോജ്യമായ ജീവിതം നിന്നിൽ നിന്ന് ഉണ്ടാവണം. അള്ളാഹു തആല നിന്നെ രക്ഷപ്പെടുത്തും എന്ന് പറയുന്ന അത് പറയാൻ വിശ്വസിക്കാൻ മാത്രം നിൻ്റെ ജീവിതത്തിൽ പരമാവധി നല്ലത് ചെയ്യണം. ആ ചെയ്യുന്നതിൽ വല കലർപ്പും വല ഇടർച്ചയും ഒക്കെ വന്നു പോയാൽ അള്ളാഹു അത് മാപ്പ് ചെയ്തു തരൂ. ഉദാഹരണം നിസ്കാരം. നമ്മളെ നിസ്കാരം എന്ത് നിസ്കാരമാണ്? നമ്മളെ നിസ്കാരം എന്ത് നിസ്കാരമാണ് ഒന്ന് ആലോചിച്ച് നോക്ക്. നിസ്കരിക്കാൻ നിന്നാൽ ലോകം മുഴുവനും നമ്മളെ കൽബിൽ വരികയാണ്. നിസ്കാരത്തിന് മുമ്പില്ലാത്ത വൈബ് മുഴുവനും അറിയാൻ തുടങ്ങും നിസ്കാരത്തിലൊക്കെ വേണ്ട നിന്നാൽ ചില ആളുകൾക്ക് ചില സമയത്ത്. അങ്ങനെ എല്ലാ വിചാരവും ആയിട്ട് ഉള്ള നിസ്കാരായിരിക്കൂ. അതൊക്കെ തള്ളിപ്പോവാൻ മാത്രമേ ഉള്ളൂ, സ്വീകരിക്കപ്പെടാൻ മാത്രം ഇല്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കൊരു പോംവഴി ഉണ്ടാക്കി തന്നു. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറയുന്ന വാക്കിൽ എന്താണ് അർത്ഥം? ഞങ്ങളുടെ സർവ ആരാധനകളും ഞങ്ങളുടെ സർവ ഇബാദത്തുകളും ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ലാ. നോക്ക്, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്നാൽ എൻ്റെ ഇബാദത്ത് വളരെ ലഈഫാണ്, നീ ഒറ്റയ്ക്ക് ചെന്നാൽ നിൻ്റെ ഇബാദത്ത് ലഈഫാണ്. അതുകൊണ്ട് അള്ളാഹു തആല തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ഇബാദത്ത് നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ടുവരാൻ പാടില്ല. നിങ്ങളെങ്ങനെ കൊണ്ടുവരണം? അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ സ്വലഹാവിൻ്റെ ഇബാദത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കലർത്തി ചേർത്ത് നിങ്ങൾ കൊണ്ടുവരണം. അത് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് വരണ്ട, അവരെയും കൂട്ടി വരണം, അവരെ പിന്നാലെ വരണം. അതാണ് ഇയ്യാക നഅബ്ദു. അല്ലാഹുവേ, ഞങ്ങൾ ആദൻ നബി അലൈഹി സ്സലാം മുതൽക്ക് വന്ന 124,000 പരം വരുന്ന അമ്പിയാക്കളും അതിൻ്റെ അവസാനത്തെ നബിയായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെ എല്ലാ അമ്പിയാക്കളും അതിനുശേഷവും മുമ്പും വന്ന ഔലിയാക്കളും സ്വാലിഹീങ്ങളും കുതുബുകളും ഔസുകളും അബ്ദാലുകളും നുതബാവും നുഖബാവും അങ്ങനെ തുടങ്ങിയ എത്രയോ വലിയ
മഹാന്മാർ ഉണ്ട്. അവരെല്ലാവരും ചെയ്തിട്ടുള്ള ഇബാദത്ത്, ആ ഇബാദത്തിൽ എൻ്റെ ഇബാദത്തും കൂട്ടിച്ചേർത്ത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി ഇതാ അള്ളാഹുവെ നിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നാണ് ഇയാക്കനാബുദിൻ്റെ അർത്ഥം. അങ്ങനെ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുകയും അള്ളാഹു തആലായോട് ദുആ നടത്തുകയും ചെയ്യുന്നു. നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കണം. വളരെയധികം ഖുശൂഉയോടുകൂടി പരമാവധി ചെയ്യാൻ ശ്രമിക്കണം. വല്ല ഖുശൂഉ കുറവ് വന്നു പോയാൽ അതാണ് അള്ളാഹു പറയുന്നത്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങളിൽ നിന്ന് ചെറിയ ചെറിയ എന്തെങ്കിലും അബദ്ധങ്ങൾ, ഖുശൂഉ കുറവോ മറ്റ് നിയ്യത്ത് കുറവോ ഇതൊക്കെ വന്നു പോയാൽ ഞാനത് മാപ്പ് ചെയ്തു തരും. അനഅഇന്ദു ലന്നി അബ്ദി ബി, എൻ്റെ അടിമ എന്നെ കൊണ്ട് ഭാവിക്കുന്ന വിധത്തിൽ ആണ് ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ ആകെ പറഞ്ഞതിൻ്റെ ചുരുക്കം, എല്ലാം അള്ളാഹുവിൽ ഏൽപ്പിക്കണം. അള്ളാഹുവിൽ ഏൽപ്പിക്കാതെ ഒരു സംഗതിയും നമുക്ക് സാധ്യമല്ല. ബാങ്ക് വിളിക്കുന്നുണ്ട്. അപ്പോൾ നാം ഭയത്തിൻ്റെയും വിശ്വസ്തതയുടെയും സന്തോഷത്തിൻ്റെയും ഇടയിൽ ആവണം. തത്തജാഫ ജുനൂബുഹും മനിൽ മവാജി, രാത്രി കിടന്നുറങ്ങിയാൽ അവർ ഉണരും, രാത്രിയിൽ ഉണരും. യദൂന റബ്ബഹും, അവർ അള്ളാഹു തആലാനോട് ദുആ ചെയ്യും. ഖൗഫൻ വതമഅൻ, അതാണ് ഖൗഫൻ പേടിച്ചുകൊണ്ട്, വതമഅൻ ആഗ്രഹിച്ചുകൊണ്ടും. അള്ളാഹുവിനെ പേടിക്കാതെ നിവൃത്തിയില്ല. നമ്മൾ ചെയ്യുന്നതൊന്നും ഒരു വസ്തുവല്ല, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിൻ്റെ മുഖാബലയിൽ അതിൻ്റെ പ്രതിഫലമെന്ന് നിനക്ക് നോക്കിയാൽ ഒന്നും അല്ല.
നമുക്ക് കണ്ണ് അള്ളാഹു തന്നത്, ആരോടും ചോദിച്ചിട്ടല്ല, ഒരു കാശും കൊടുത്തിട്ടല്ല. നമുക്ക് മുഖം തന്നത് അള്ളാഹു തആല തന്നതാണ്, അതാരോടും ചോദിച്ചു തന്നതല്ല. അങ്ങനെ നമുക്ക് ചെയ്ത ഓരോ നിഅമത്തിനെയും നോക്കിയാൽ ഒരു ശ്വാസം പുറത്തോട്ട് വിടുന്നത് വരെ ലോകത്താർക്കും സാധ്യമല്ല അള്ളാഹുവിനെ കൂടാതെ. അത് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം. അതേസമയത്ത് നമ്മളെത്ര ചെയ്താലും അള്ളാഹു ചെയ്ത നിഅമത്തിന് പകരമാവുകയില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൂടാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന നിലക്ക് വത്തമഅൻ ഫീ റഹ്മത്തില്ലാ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിക്കുകയും ചെയ്യുക. അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ആഗ്രഹിക്കുകയും ചെയ്ത് അത് രണ്ടിൻ്റെയും ഇടയിൽ ആവണം. ഒരിക്കലും ഞാൻ വിജയിച്ചു പോയി, ഞാനൊക്കെ റെഡിയാണ് എന്ന് കരുതിപ്പോകണ്ട, എന്നെ അള്ളാഹു തആല ഒരിക്കലും രക്ഷപ്പെടുത്തുമല്ലോ എന്നും കരുതണ്ട. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് രക്ഷ തരും എന്ന് തന്നെ കരുതി അള്ളാഹു സുബ്ഹാനഹു തആലയെ കൊണ്ട് നല്ല വിശ്വാസം വെച്ച് കഴിവിൻ്റെ പരമാവധി ഉത്സാഹിക്കുക, ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തആല തൗഫീഖ് നൽകിത്തരട്ടെ. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് പൊരുത്തത്തിലായി മരിക്കാനുള്ള തൗഫീഖ് നൽകിത്തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ സലാമത്താക്കട്ടെ. വലിയ വേജാറിലാണ് പഠിച്ചവനെ, വലിയ വേജാറിലാണ്. ഇവിടെ അധികവും പൊന്നാനി ഭാഗത്തുള്ള ആളുകളെയാണ് കാണുന്നത്. പൊന്നാനി എടപ്പാളും, ആ എടപ്പാളിൻ്റെ അടുത്ത് എടക്കുളം എന്ന സ്ഥലത്ത് ഇന്ന് ഒരു ചെറുപ്പക്കാരൻ വീടിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് മരിച്ചുപോയി. റംഷീദ് എന്നാണ് പേര്. അള്ളാഹു സുബ്ഹാനഹു തആല ആ ചെറുപ്പക്കാരനെ പുറത്തു കൊടുക്കട്ടെ. എടക്കുളം പൊന്നാനിയിൽ കൊറോണ അധികമുണ്ട് എന്ന് പറയപ്പെടുന്നു. അള്ളാഹു തആല അതെല്ലാം ദൂരത്താക്കട്ടെ. അള്ളാഹു ദൂരത്താക്കട്ടെ. അള്ളാഹു എല്ലാ കൊറോണയും പൊന്നാനിയിലും പൂന്തറയിലും തിരുവനന്തപുരത്തും എവിടെയുണ്ടോ എല്ലാം അള്ളാഹു തആല ശിഫയാക്കി തരട്ടെ. കോഴിക്കോട്ടും കണ്ണൂരിലും കാസർഗോഡും മലപ്പുറവും തൃശ്ശൂരും എറണാകുളവും അങ്ങനെ ഓരോ സ്ഥല വയനാടും എല്ലാ സ്ഥലത്തും അള്ളാഹു സുബ്ഹാനഹു വതആല ശിഫയാക്കി തരുമാറാകട്ടെ. പിന്നെ ഏതാ പറയാൻ വിട്ടുപോയത്? പത്തനംതിട്ട, പിന്നെ ആലപ്പുഴ, പിന്നെ ഏതാ ഗൂഢല്ലൂർ, ബാംഗ്ലൂർ, ചെന്നൈ, ബോംബൈ, ഡൽഹി, ഇവിടെ എല്ലാം വിഷമത്തിലാണ്. റബ്ബേ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ അല്ലാ. അല്ലാഹുമ്മ ലാ തുഅദ്ദിബ്ന ബിമാ ഫഅല സുഫഹാഉ മിന്നാ യാ അർഹമർ റാഹിമീൻ. ദുആഇന്റെ മുമ്പ് ഒരു രണ്ട് ഇത് വായിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്തേത്, പ്രവാസികളായ സഹോദരങ്ങളുടെ കാര്യങ്ങൾ ഐ സി എഫിൻ്റെയും മർക്കസിൻ്റെയും പ്രവർത്തകരിലൂടെ എല്ലാ ദിവസവും ചോദിച്ച് അറിയാറുണ്ട്. എല്ലാ ദിവസവും ഞാൻ ചോദിക്കും. കൂട്ടത്തിൽ അഡ്നോക്ക് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ നമ്മുടെ കുട്ടികൾ ആയതുകൊണ്ട് അവരുടെ കാര്യവും എല്ലാ ദിവസവും അന്വേഷിക്കാറുണ്ട്, ദുആ ചെയ്യാറുമുണ്ട്. നജ്മുദ്ദീൻ സഖാഫിയുടെ വോയിസ് ഇന്നും ലഭിച്ചു. അദ്ദേഹവും ഉബൈദ് കാന്തപുരം, അസ്ലം, അവരെല്ലാം സന്ദർശിച്ച് ജോലി ചെയ്യുന്നവരുടെ പ്രയാസങ്ങളും പേടികളും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കുട്ടികൾ തന്നെയാണ് അവിടെ ഉള്ളത്. നമ്മുടെ ആ കുട്ടികൾക്കെല്ലാം
വിഷമത്തിലാണ്. അള്ളാഹു തആല ആ വിഷമമൊക്കെ തീർത്ത് കൊടുക്കട്ടെ. എന്നാൽ ആ വലിയ പ്രയാസത്തിനിടയിൽ ആ കുട്ടികളിൽ കുറച്ച് കാശ് ഒപ്പിച്ച് അബുദാബിയിലെ ഔട്ട് സൈഡിലുള്ള കുട്ടികൾ മാക്ക് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി കുട്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നേരത്തെ ഉണ്ട്. ആ കമ്മിറ്റികൾ വകയായി ഔട്ട് സൈഡ് അബുദാബി അവരെല്ലാം സംഭാവനകൾ എത്തിച്ചിട്ടുണ്ട്. റബ്ബുൽ ആലമീനായ അള്ളാഹു അവർക്കെല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ, രോഗത്തിന് തൊട്ട് കാവൽ കൊടുക്കട്ടെ. അള്ളാഹ് എല്ലാവരും ആമീൻ പറയണം. നമ്മളെ കുട്ടികൾ അവിടെയുള്ള അവർ വളരെയധികം വിഷമിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അവർക്കെല്ലാം അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങളെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ എയർപോർട്ടുകളിൽ യഥാർത്ഥത്തിൽ ഇവിടെ തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ, കോഴിക്കോട് എയർപോർട്ടുകളിൽ ഈ ആളുകൾ വന്നിറങ്ങുമ്പോൾ അവിടുത്തെ പോലീസുകാർ, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, കസ്റ്റംസ് ഉദ്യോഗസ്ഥന്മാർ, അവിടുത്തെ എല്ലാ ആളുകളും സജീവമായി നിന്നുകൊണ്ട് ഈ വരുന്നവരെ സ്വീകരിക്കുകയാണ്. ഇവർക്ക് വലിയ പേടിയുണ്ട്. എന്നാൽ അപ്പോൾ അതുകൊണ്ട് അവരെ പ്രശംസിക്കുകയും അവർക്ക് വേണ്ടി ദ്വാരക്കുകയും വേണം. അള്ളാഹു തആല എളുപ്പാക്കട്ടെ. അബ്ദുസ്സലാം സഖാഫി, ഹാഫിദ് ഇല്യാസ് സഖാഫി, ഒക്കാഫ് ഇമാം എന്നിവരുടെ ഉമ്മ മറിയം പാടലെടുക്ക ഇന്ന് മരണപ്പെട്ടു. അള്ളാഹു തആല ആ ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. തലശ്ശേരി മാമാക്കുന്ന് സഹാബ സുന്നി സെൻ്റർ സ്ഥാപനങ്ങളുടെ ട്രഷറർ അബ്ദുൽ ഖാദർ ഹാജി ബാംഗ്ലൂർ എന്നവരുടെ മരുമകൻ്റെ പിതാവ് പി കെ മൊയ്തു ഹാജി മൊവഞ്ചേരി ഇന്നലെ മരണപ്പെട്ടു. അള്ളാഹു തആല അവർക്ക് ഖൈറും ബർക്കത്തും ചെയ്തു കൊടുക്കട്ടെ. പ്രസ്ഥാനത്തിൻ്റെയും മർക്കത്തിൻ്റെയും സഹകാരികളാണ് അദ്ദേഹവും മക്കളും. കുറ്റിക്കാട്ട് ഒരു ഇമ്പിച്ചാരി ഉസ്താദിൻ്റെ മകൻ മഹ്മൂദ് ഹസ്തനിയുടെ ആണ്ട് ദിവസമാണ് ഇന്ന്. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. ദമാമിൽ ഇന്ന് ഷെരീഫ് കായംകുളം ഇഖാമ പുതുക്കിക്കിട്ടാനും കമ്പനിയുടെ കാര്യങ്ങൾ ശരിയാകാനും അദ്ദേഹത്തിൻ്റെയും ഹൈദരാബാദുകാരനായ സുഹൃത്തിൻ്റെയും മാതാപിതാക്കളുടെ രോഗം മാറാനും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രവർത്തകരാണ്. അള്ളാഹു തആല അവർക്ക് എല്ലാ ഖൈറായ ഉദ്ദേശവും എളുപ്പമാക്കി കൊടുക്കട്ടെ. ആമീൻ. ദുബൈയിലെ തക്കാഫുൽ അംഗം എന്ത് മുസ്തഫയാണ്? നൂൻ ഹെറിയ മുസ്തഫ ഹാജിയുടെ പിതാവ് ടി വി അബ്ദുള്ള എന്നവർ മരിച്ച ദിവസം അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ആമീൻ. സ്ഥിരമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്ന 75 വയസ്സുള്ള ഒരു സഹോദരിക്ക് ഒരു സ്ഥലത്തിന് ഒരു മുഴ ഉണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് രക്തം വരുന്നു, വേദനയുമുണ്ട്. രോഗം ശുഭയാവണം. അള്ളാഹു ശുഭയാക്കി കൊടുക്കട്ടെ. പഠിച്ചവനെ മർക്കസ് ഇഫ്ദിലെ ഒരു കുട്ടിയുടെ തക്കാഫിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ആജിലായ ശിഫക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു തആല ആജിലായ ശിഫ കൊടുക്കട്ടെ. ആ പെണ്ണിന് വലിയ വേദനയുള്ള വിഷയമാണ്. അള്ളാഹു നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ. അള്ളാഹ് മർക്കസിൻ്റെ സഹായിയായ ജംനാസ് മൂഴിക്കൽ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഹംദാൻ ഹുമൈറിന് മാനസിക ബുദ്ധിമുട്ടുകൊണ്ട് ഉമ്മ മരണപ്പെട്ട ശേഷമാണ് ഇതുണ്ടായത്. അള്ളാഹു തആല ഉമ്മക്ക് പുറത്തു കൊടുക്കട്ടെ. മകൻ്റെ മാനസിക രോഗം അള്ളാഹു തആല ശിഫയാക്കട്ടെ. ആദവനാട് മുസ്തഫ മുസ്ലിയാർ നമ്മളെ സ്വന്തം വലിയ പ്രിയപ്പെട്ട ആളാണ്. അബുദാബിയിൽ വലിയ സജീവ പ്രവർത്തനം ഒരുപാട് കാലം മർക്കത്തിനു വേണ്ടി ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലിലാണ്. അള്ളാഹുവെ നീ ശിഫയാക്കി കൊടുക്കണേ. അള്ളാഹ്
രോഗം മാറ്റിക്കൊടുക്കണേ അള്ളാ, അള്ളാഹുവേ നീ ശിഫായി കൊടുക്കണേ അള്ളാ, നിനക്കൊരു പ്രയാസമില്ല, അദ്ദേഹത്തിൻ്റെ ദീനീ ഖിദ്മത്തിൻ്റെ പേരിൽ നീ ശിഫായി കൊടുക്കണേ അള്ളാ. നമ്മുടെ മദ്രയിലേക്ക് രണ്ട് എമ്മു ആ എമ്മു എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു കോഴി ഒരു മൃഗമുണ്ട് അല്ല ഒരു പക്ഷി, അതിന് വാങ്ങാൻ കാഞ്ഞങ്ങാട് അബ്ദുൽ കരീം ഹാജി ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്. എമ്മു അതിന് ഒരു മുട്ടയ്ക്ക് 1000 രൂപയൊക്കെ വരുന്നുണ്ട്. നമ്മളെ മസ്റ എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് നോളജ് സിറ്റിൻ്റെ എന്നോട് ബന്ധപ്പെട്ടിട്ട്, അവിടെ എല്ലാ പശുക്കളെയും ആടുകളെയും കോഴികളെയും മറ്റ് പക്ഷികളെയൊക്കെ വളർത്തുന്ന സ്ഥലമാണ്. എല്ലാവരും പോയി കാണണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മർക്കത്തിൻ്റെ നോളജ് സിറ്റി കാണാൻ പോകണം. ഈ പറഞ്ഞ മസ്റ എന്ന് പറഞ്ഞ സ്ഥലം പോയി കാണണം. അതൊക്കെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്, നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതല്ല. നാട്ടുകാർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി, മുമിനീങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് എല്ലാവരും പോയി കാണണം. ആ എമ്മ വാങ്ങാൻ വലിയ പൈസ ഉണ്ട്. അള്ളാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഇന്ന് നമ്മളെ സൂമിൽ പങ്കെടുത്ത എടപ്പാൾ പൊന്നാനി സോണിലെ പ്രവർത്തകരാണ് കാര്യമായിട്ട് ഉള്ളത്. അവർക്കെല്ലാം അള്ളാഹു തആല വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഈ പങ്കെടുത്തത് എല്ലാവർക്കും അള്ളാഹുവെ നീ ബർക്കത്ത് കൊടുക്കണേ അള്ളാ. വെട്ടിച്ചിറ മജ്മ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളായ വെട്ടിച്ചിറയിലെ സുന്നത്ത് ജമാഅത്തിൻ്റെ സജീവ സാന്നിധ്യമായിരുന്ന കോട്ടക്കാളൻ അബ്ദുൽ അസീസ് ഹാജി ഇന്ന് പുലർച്ചെ മരണപ്പെട്ടു. അല്ലോ നീ പുറത്തു കൊടുക്കണേ അല്ലോ, പുറത്തു കൊടുക്കണേ അല്ലോ. ഐലക്കാട് യൂണിറ്റി SOS പ്രവർത്തകൻ മുബഷിർ കൊറോണ അസുഖം മൂലം മഞ്ചേരിയിലാണ്. അല്ലാഹു ശിഫായി കൊടുക്കണേ അല്ലോ. SOS എടപ്പാൾ സോൺ ദേവാ സെക്രട്ടറി മുജീബ് സക്കാഫിയുടെ ഉപ്പ ഡയാലിസ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ഹാജി ആയിക്കോട്ടെ, ഹാജി. SOS എടപ്പാൾ സോൺ ജനറൽ സെക്രട്ടറി ഷിഹാബുദ്ദീൻ സക്കാഫിയുടെ അനുജൻ്റെ ഭാര്യ റംസിയ പ്രസവത്തെ തുടർന്ന് 4 ദിവസം മുമ്പ് മരണപ്പെട്ടു. അല്ലോ അവർക്കല്ല പുറത്തു കൊടുക്കട്ടെ, അവരെ കബര് ഒളിച്ചായി കൊടുക്കട്ടെ. ഭർത്താവിനും കുടുംബത്തിനും അല്ലാഹു തആല സബറും ഐശ്വര്യവും നൽകട്ടെ. തവനൂർ സർക്കിൾ മുസ്ലിം ജമാഅത്ത് പ്രസിഡൻ്റ് സൈദരവി മദനി 3 മാസം മുമ്പ് മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഒരുപാട് രോഗികൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പൊന്നാനിയിൽ കോവിഡ് കാരണം കണ്ടെയ്ൻമെൻറ്റ് സോണ് ആണ്, ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ വരെ അടച്ചിടുന്നു എന്ന അവസ്ഥയിലാണ് പടച്ചോനെ. മത്സ്യത്തൊഴിലാളികൾ വളരെ പ്രയാസത്തിലാണ്. അല്ലാ ആ മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. പൊന്നാനി പ്രത്യേകിച്ച് വലിയ ഒരു ഇസ്ലാമിക രാജ്യമാണല്ലോ, ആ നാടിന് നീ പ്രത്യേകം ബർക്കത്ത് ചെയ്യണേ അല്ലാ. അവിടെയുള്ള കോവിഡും അവിടെയുള്ള എല്ലാ കൊറോണയും നീ പെട്ടെന്ന് മാറ്റിക്കൊടുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബെ നമ്മളെ പ്രവർത്തകരെല്ലാം നീ കാക്കണേ അല്ലാ. ഉപ്പക്ക് ക്യാൻസറാണ്, ഭാര്യയ്ക്ക് 2 കിഡ്നിയും വീക്കാണ്, ചെറിയ കുട്ടി വെന്റിലേറ്ററിലുമാണ്. ആരാണ് മർക്കസിൻ്റെ സഹായിയായ എറണാകുളം ഫോർട്ട് കൊച്ചി അക്ബർ. അല്ലാഹു അദ്ദേഹത്തിൻ്റെ രോഗങ്ങളും കുടുംബത്തിൻ്റെ രോഗങ്ങളും എല്ലാം മാറ്റിക്കൊടുക്കട്ടെ. ആ പാതിരപ്പറമ്പത്ത് അബൂബക്കർ ഹാജി ഖത്തറമ്മൽ മർക്കത്തിൻ്റെ ഹൈൽ സജീവ പ്രവർത്തകൻ മുനീറിൻ്റെ പിതാവാണ്. അല്ലാഹു തആല മരിച്ചുപോയതാണ്. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഹമീദ് കാട്ടൂർ, കരീം കാട്ടൂർ,
തളിയപ്പാടത്ത് അവരുടെ ആ തളിയപ്പാടത്ത് അബ്ദുള്ള, നമുക്കിവിടുത്തെ വെള്ളത്തിൻ്റെ വലിയ ടാങ്ക് 1 കോടിയോളം അല്ല 1.5 കോടിയോളം ഉറപ്പിക ചിലവാക്കി അത് എടുത്തു തന്നതാണ്. അവർക്ക് അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. ഏ അള്ളാഹു താല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ എല്ലാ ദോഷങ്ങളും പുറക്കട്ടെ. മക്കളായ കരീമിനും അതുപോലെ അമീദിനും അതുപോലെ മറ്റു മക്കൾക്കും ഒക്കെ അള്ളാഹു താല ബർക്കത്ത് ചെയ്യട്ടെ. അമീദിൻ്റെ ഉമ്മ, ആ ഉമ്മക്ക് അള്ളാഹു നല്ല ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അമീൻ യാ അല്ലാ. ആ ഉമ്മ നല്ല ഉമ്മയാണ്, മക്കളെല്ലാം നോക്കുന്നത്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد. اللهم اقسم لنا من خشيتك ما تحول به بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصائب الدنيا. ومتعنا اللهم بأسماعنا وأبصارنا وقواتنا، وجعل ثغرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا، ولا تسلط علينا من لا يخافك ولا يرحمنا، وكف عنا أيدي الكافرين والمنافقين والظالمين يا الله. اللهم اكشف الغمة عن الأمة، اللهم اكشف الغمة عن الأمة، اللهم ارفع ما نزل بنا من الوباء والأمراض المعدية يا رب العالمين. ارحم الراحمة يا الله. لوغم اتاك ميدار الان نل رحمة اللنجل ينجل كرتش پڑان كأي الله أدوان لبرتواني ينجل اللاو كمني رحمة يعني الله പഠിത്തവനെ പെട്ടെന്ന് ഈ രോഗം നീ മാറ്റിക്കളയണേ അല്ലാ. ഞങ്ങളെ പള്ളി ദർസുകൾ, നമ്മളെ കോളേജ്, നമ്മുടെ മദ്രസ, പള്ളികൾ എല്ലാം അടച്ചിട്ട് കിടക്കുകയാണല്ലോ റബ്ബേ. നിൻ്റെ പേര് പറയുന്ന എല്ലാ സ്ഥലങ്ങളും പരിശുദ്ധ ഖുർആന വന്ന സ്ഥലങ്ങൾ എല്ലാം അടച്ചിട്ടിരിക്കുകയാണല്ലോ അല്ലാ. അതുകൊണ്ട് പെട്ടെന്ന് അവകളെല്ലാം തുറന്ന് പ്രവർത്തിക്കാൻ നീ തൗഫീക്ക് ചെയ്യണേ അല്ലാ. ഈ കൊറോണ രോഗം എത്രയും പെട്ടെന്ന് സുഖമാക്കി തരണേ അല്ലാ. ഞങ്ങളെ രാജ്യങ്ങളെല്ലാം നീ അതിൽ നിന്ന് സലാമത്താക്കി തരണേ അല്ലാ. മുഅ്മിനീങ്ങൾ പ്രത്യേകിച്ചും അല്ലാത്തവരെയും എല്ലാം നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമായ അല്ലാ ഞങ്ങളുടെ ഖൈറായ ഹലാലായ മുഴുവൻ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെയും ഭാര്യമാരുടെയും ഇവിടെ കൂടിയ പുരുഷന്മാരുടെ ഭാര്യമാർ, അതുപോലെ അവരുടെ കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ, സ്ത്രീകൾ, എല്ലാവരും അവർക്കെല്ലാം അവരുടെ ഭർത്താക്കൾക്കും കുടുംബത്തിനും ഐശ്വര്യവും വറക്കത്തും റാഹത്തും സലാമത്തും നൽകണേ അല്ലാ. അപകടത്തിൽ ഞങ്ങളെ ആരെയും നീ പെടുത്തല്ലേ അല്ലാ. ഞങ്ങളെ നീ സലാമത്താക്കി തരണേ അല്ലാ. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ. നിൻ്റെ പൊരുത്തത്തിലായി ആഫിയത്തോടെ ദീർഘായുസ് തരണേ അല്ലാ. അല്ലാ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. നിൻ്റെ ദീനിൻ്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങളെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. ആഫിയത്ത് തരണേ അല്ലാ. ഞങ്ങളെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പ്രവാസികളായ സഹോദരന്മാർ വളരെ ബേജാറിലാണ് എല്ലാ തരത്തും, അവർക്കൊക്കെ നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണേ അല്ലാ. അതുപോലെ എല്ലാ തരത്തും മലേഷ്യ, സിംഗപ്പൂർ, ലണ്ടൻ, അമേരിക്ക തുടങ്ങി എല്ലാ തരത്തും നമ്മളെ മുഅ്മിനീങ്ങളും പ്രവർത്തകരുമുണ്ട്. അവർക്കെല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. സലാമത്ത് നൽകണേ അല്ലാ.
ഞങ്ങൾക്ക് രക്ഷ നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم.